കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി മലയാളികളുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഭാഗമായി മാറിയ അതുല്യമായ ഒരു ഗ്രന്ഥമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാല. ലോക സാഹിത്യത്തിൽ 1001 രാവുകൾക്കും ഈസോപ്പ് കഥകൾക്കുമുള്ളതും ഭാരതീയ സാഹിത്യത്തിൽ പഞ്ചതന്ത്രത്തിനും കഥാസരിത് സാഗരത്തിനുമുള്ള അതേ സ്ഥാനമാണ് മലയാള സാഹിത്യത്തിൽ ഈ ഗ്രന്ഥത്തിനുള്ളത്. ചെമ്പകശ്ശേരി രാജാവ് മുതൽ തിരുവട്ടാറ്റാദി കേശവൻ വരെയുള്ള 126 ഐതിഹ്യങ്ങളാണ് ഇതിലെ ഉള്ളടക്കം. മലയാളികൾ നിരവധി തലമുറകളായി കൈമാറുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള ഈ കൃതിയുടെ ജനപ്രിയതയ്ക്ക് ഇന്നും അല്പവും കുറവ് വന്നിട്ടില്ല എന്നത് ഇതിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്നു. യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പുള്ള കേരളത്തിലെ ജനജീവിതത്തിൻ്റെ ഒരു സജീവമായ ചിത്രം ഈ കഥകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ ക്ഷേത്രങ്ങൾ, ജാതി വ്യവസ്ഥ, ആരാധനാ സമ്പ്രദായങ്ങൾ, ഉത്സവങ്ങൾ, രാജാക്കന്മാർ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, വീരനായകന്മാർ, നാട്ടുപ്രമാണിമാർ, പണ്ഡിതന്മാർ, കവികൾ, മന്ത്രവാദികൾ, വൈദ്യന്മാർ, യക്ഷികൾ, ഭൂതപ്രേതങ്ങൾ, ഗജവീരന്മാർ എന്നുവേണ്ട ജനജീവിതത്തിലെ എല്ലാറ്റിനെയും പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രങ്ങളെയും രംഗങ്ങളെയും അത്യന്തം അതിശയോക്തിയോടെയും ആകർഷണീയമായും കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മധ്യകാല കേരളത്തിലെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു സമഗ്രവും അത്യാശ്ചര്യകരവും അതേസമയം ആസ്വാദ്യകരവുമായ കഥാരൂപത്തിലുള്ള ഒരു വിവരണമാണ് ഐതിഹ്യമാല എന്ന് പറയാം. അതുതന്നെയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതയും. കോട്ടയത്ത് കൊട്ടാരത്തിൽ കുടുംബത്തിൽ 1855 March 23 ശങ്കുണ്ണി ജനിച്ചത്. കൊട്ടാരത്തിൽ വാസുദേവൻ ഉണ്ണിയുടെ രണ്ടാമത്തെ പുത്രനാണ്. വാസുദേവൻ എന്നായിരുന്നു യഥാർത്ഥ പേര്. അച്ഛൻ്റെ പേരും ഇതുതന്നെ ആയതിനാൽ ആദ്യം തങ്കു എന്നും പിന്നീട് തങ്കു മാറി ശങ്കു എന്നും വിളിപ്പേര് വന്നു. ജാതിപ്പേരായ ഉണ്ണി ചേർത്ത് പിൽക്കാലത്ത് ശങ്കുണ്ണി എന്ന് പ്രസിദ്ധനായി. 60 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ശങ്കുണ്ണി സ്കൂൾ വിദ്യാഭ്യാസം നേടാത്തയാളാണ്. 7 നാട്ടാശാന്മാരുടെ കീഴിൽ പഠനം തുടങ്ങിയെങ്കിലും 10 പഠനം അവസാനിപ്പിച്ചു. പിന്നീട് 7 ശേഷം പഠനരംഗത്തേക്ക് തിരിച്ചു വന്ന അദ്ദേഹം മണർക്കാട് ശങ്കുവാര്യരുടെ ശിഷ്യനായി. പിന്നീട് വയസ്കര ആര്യൻ നാരായണൻ മൂസിൻ്റെ ശിഷ്യനായി പഠനം തുടർന്നു. ആദ്യകാലത്ത് യൂറോപ്യൻ ക്രിസ്തുമത പ്രചാരകരെ മലയാളം പഠിപ്പിച്ചാണ് ശങ്കുണ്ണി ഉപജീവനം നടത്തിയത്. പിന്നീട് 1890 മുതൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമ ആരംഭിച്ചപ്പോൾ സുഹൃത്തായ ശങ്കുണ്ണിയെ അതിലെ കവിതാ പങ്ക്തിയുടെ ചുമതലക്കാരനാക്കി. പഠനകാലത്തു തന്നെ കവിതയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച ശങ്കുണ്ണി മണിപ്രവാളത്തിലാണ് ആദ്യ ഗ്രന്ഥം സുഭദ്രാഹരണം രചിച്ചത്. 1891 കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പ്രേരണയിലാണ് താൻ കാവ്യരചനയ്ക്കൊരുങ്ങിയതെന്ന് ശങ്കുണ്ണി തന്നെ പറഞ്ഞിട്ടുണ്ട്. മണിപ്രവാള കൃതികൾ, നാടകങ്ങൾ, പരിഭാഷകൾ, കൽപ്പിത കഥകൾ, ആട്ടക്കഥകൾ, കിളിപ്പാട്ട്, കൈകൊട്ടിപ്പാട്ട്, തുള്ളൽപ്പാട്ട്, വഞ്ചിപ്പാട്ട്, ഗദ്യപ്രബന്ധങ്ങൾ എന്നീ വിഭാഗങ്ങളിലായി 60 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അന്നു പ്രസിദ്ധീകരിച്ചിരുന്ന മിക്ക ആനുകാലികങ്ങളിലും ശങ്കുണ്ണി സ്ഥിരം എഴുത്തുകാരനായിരുന്നു. എങ്കിലും ഐതിഹ്യമാലയാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. തൃശൂർ മംഗളോദയമായിരുന്നു ഐതിഹ്യമാലയുടെ പ്രസാധകർ. പണ്ടത്തെ ജനങ്ങളുടെ ആചാരോപചാരങ്ങൾ, സംഭാഷണ രീതികൾ, നാട്ടുനടപ്പുകൾ, ജീവിത സമ്പ്രദായങ്ങൾ എന്നിവയുടെ ഒരു ഉജ്ജ്വല പ്രതിഫലനമാണ് ഐതിഹ്യമാലയിൽ നാം ദർശിക്കുക. പ്രാചീന സാഹചര്യങ്ങളിൽ നോവലുകളും നാടകങ്ങളും രചിക്കാനൊരുങ്ങുന്ന സാഹിത്യകാരന്മാർക്ക് ഐതിഹ്യമാലയുടെ നിരീക്ഷണ പഠനങ്ങൾ കുറച്ചൊന്നുമല്ല പ്രയോജനപ്പെടുന്നത്. ഇത്രയധികം രാജകീയ സമ്മാനങ്ങളും ബഹുമതികളും നേടിയ മറ്റൊരു കവി അക്കാലത്തുണ്ടായിരുന്നില്ല. 1919 എറണാകുളത്ത് കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ഠിപൂർത്തി ആഘോഷവേളയിൽ
ശങ്കുണ്ണിക്ക് കവിതിലകൻ എന്ന ബഹുമതി സമ്മാനിച്ചു. 1937 ജൂലൈ 22 കൊട്ടാരത്തിൽ ശങ്കുണ്ണി അന്തരിച്ചത്. നൂറ്റാണ്ടുകളായി ജനങ്ങൾക്കിടയിൽ പ്രചാരം നേടിയ കഥകളാണ് ഐതിഹ്യങ്ങൾ. ഇതി, ഹ എന്നീ വാക്കുകൾ ചേർന്നാണ് ഐതിഹ്യം എന്ന വാക്കുണ്ടായത്. ഇതി എന്നാൽ ഇപ്രകാരമെന്നും ഹ എന്നാൽ പ്രസിദ്ധം എന്നുമാണ് അർത്ഥം. ഐതിഹ്യം ചരിത്രമല്ല, വെറും ഭാവനയുമല്ല. എന്നാൽ രണ്ടും ഇതിലടങ്ങിയിരിക്കുന്നു. ഐതിഹ്യം ചിലപ്പോൾ കെട്ടുകഥകളോടും ചരിത്ര സത്യങ്ങളോടും അടുത്തു നിൽക്കുന്നതായി കാണാം. പറഞ്ഞും കേട്ടുമാണ് ഐതിഹ്യങ്ങൾ പ്രചരിക്കുന്നത്. അവ എഴുതി സൂക്ഷിക്കുന്ന പതിവ് പലപ്പോഴും ഉണ്ടാകാറില്ല. എന്നാൽ മലയാളികൾക്കിടയിൽ പ്രചാരമുള്ള നൂറുകണക്കിന് ഐതിഹ്യങ്ങൾ തേടിപ്പിടിക്കുകയും അവ മനോഹരമായി എഴുതി സൂക്ഷിക്കുകയും പിന്നീട് പുസ്തകരൂപത്തിലാക്കുകയും ചെയ്തതാണ് ഐതിഹ്യമാല എന്ന ഗ്രന്ഥം. കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെല്ലാം സമ്പാദിച്ചു ചേർത്ത് 8 രചിച്ച ബൃഹത് ഗ്രന്ഥമാണ് ഐതിഹ്യമാല. സാഹിത്യ വിദ്യാർത്ഥികൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ ഗ്രന്ഥമാണിത്. മലയാളത്തിന്റെ കഥാസരിത് സാഗരം എന്നാണ് ഐതിഹ്യമാലയെപ്പറ്റി അതിന്റെ അവതാരികയിൽ അമ്പലപ്പുഴ രാമവർമ്മ വിശേഷിപ്പിച്ചത്. പണ്ഡിത സമൂഹത്തിനിടയിലും ആഢ്യകുലത്തിന്റെ സ്വറപറയൽ വേദികളിലും മാത്രം ഒതുങ്ങി നിന്ന ഐതിഹ്യ സാഹിത്യത്തെ സാധാരണക്കാർക്കിടയിലേക്ക് കൊണ്ടുവരാൻ ഐതിഹ്യമാല വഹിച്ച പങ്ക് വളരെ വലുതാണ്. പിൽക്കാലത്ത് മലയാള സാഹിത്യത്തിൽ വേരുറപ്പിച്ച പല കഥാപാത്രങ്ങളും ലിഖിതമായി ആദ്യം പ്രത്യക്ഷപ്പെട്ടതും ഐതിഹ്യമാലയിലാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി മലയാളികളുടെ സാംസ്കാരിക ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയ അതുല്യ ഗ്രന്ഥമായ ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെക്കുറിച്ച് ഒരു ചെറുവിവരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അംശു VS വർക്കല. പ്രിയമുള്ളവരെ, ദിനവൃത്താന്തത്തിന്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വിനോദവും വിജ്ഞാനവും അറിവിന്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും. ഇനി അടുത്ത താളിന്റെ പണിപ്പുരയിലേക്ക്. ഏവർക്കും നന്ദി.